നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്കും നമ്മുടെ യു ആർ എൽ ഇങ്ങനെ ഷോർട്ടാക്കി വെക്കാം. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പേരുള്ള ആ യു ആർ എൽ വേറെ ആരെങ്കിലും കരസ്ഥമാക്കുന്നതിന് മുമ്പ് നിങ്ങളത് എത്രയും പെട്ടെന്ന് അത് കരസ്ഥമാക്കി വെക്കുക. അല്ലെങ്കിൽ പിന്നെ ആ പേരിലുള്ള യു ആർ എൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഒരേ പേരിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേരിലുള്ള ഇതിന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ അത് നിങ്ങളുടെ പേരുള്ളത് കൈവശപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ അതേ പേരിൽ ഒരു യു ആർ എൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിന് നമ്മൾ നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരെ താഴെ വന്നു കഴിഞ്ഞാലോ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിൽ തന്നെ ജനറൽ എന്നും അതുപോലെ ചാനൽ എന്നും കാണാം. ആ ചാനൽ സെലക്ട് ചെയ്യുക. ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് കാണാം. ആ അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ഓപ്ഷൻ കാണാം. ഒന്ന് നിങ്ങളുടെ അഡ്വാൻസ് സെറ്റിങ്സും അതുപോലെ അതിന് താഴെയായി കാണാം. യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. ആ യൂട്യൂബ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ ഇങ്ങനെ ഒരു വിൻഡോയിൽ എത്തും. അതിനുശേഷം നമ്മൾ നേരെ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ എലിജിബിലിറ്റി യു ആർ എൽ എന്നുള്ള കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നമുക്ക് എലിജിബിലിറ്റി ആയിട്ടുള്ളത് യു ആർ എൽ ഏതൊക്കെയാണെങ്കിൽ അത് അവിടെ കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ പേരിലുള്ളത് ഉണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അതിനോട് കൂടെ ചിലപ്പോൾ അക്ഷരങ്ങളോ അക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ പേരിലുള്ളത് എലിജിബിലിറ്റി ആണ് എങ്കിൽ നമുക്കത് കിട്ടും. അല്ലെങ്കിൽ നമ്മളതിനോട് കൂടെ വല്ലതും ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിലോ എന്ത് ചെയ്യുക, നമ്മുടെ പേരിനോട് കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് എന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ ഏതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, നമ്മുടെ ചാനൽ ലിങ്ക് എങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ പേര് യൂട്യൂബിൽ കയറി നമ്മുടെ ചാനലിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മുകളിൽ കാണുന്നത് ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾ ചാനൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ അതിൽ വന്നത് കാണാം. എന്നിട്ട് ആ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഷെയർ എന്ന ബട്ടൺ ഉണ്ടാവും മുകളിൽ തന്നെ. അതിൽ നിങ്ങൾ ഷെയർ ചെയ്ത് വയ്ക്കുക. അത് വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോപ്പി ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ലിങ്ക് കിട്ടി.